നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വ്ളോഗ്. നമ്മളെല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്നവരാണ് അല്ലേ? എല്ലാവർക്കും ഉണ്ടാവും. ഇപ്പോൾ വ്യാപകമായിട്ട് വാട്സാപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം? നിങ്ങളുടെ വാട്സാപ്പ് അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഈ വാട്സാപ്പിൻ്റെ കൺട്രോള് അവരുടെ കൈകളിലായിരിക്കും. വളരെയധികം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഡി പി അവർ മാറ്റിയിരിക്കും, അവർ ചേഞ്ച് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള ഡി പി ആക്കും. പലപ്പോഴും അശ്ലീല ചിത്രങ്ങളൊക്കെ ആയിരിക്കും ഡി പി ആയിട്ട് വരിക. അങ്ങനെയുള്ള ആ ചിത്രങ്ങൾ പലരും കാണുകയും പല ആളുകളും നിങ്ങൾക്ക് അശ്ലീല ചൊവ്വയുള്ള മെസ്സേജുകൾ അയക്കും. ചിലപ്പോൾ പോൺ സൈറ്റുകളുടെ ലിങ്കുകളൊക്കെ ആയിരിക്കും അയച്ചു തരിക. പലരും തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നിങ്ങളുടെ വാട്സാപ്പ് എങ്ങനെ സുരക്ഷിതമാക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതിനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പിൽ ഒരു ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് നിങ്ങൾ ചെയ്യണം. പലരും ഇത് ചെയ്തിട്ടുണ്ടാവില്ല. ചെയ്യാത്തവർ വളരെ ശ്രദ്ധാപൂർവം ഇന്ന് തന്നെ ചെയ്യുക. അത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീനിൽ റൈറ്റ് സൈഡ് ടോപ്പ് കോർണറിൽ മൂന്ന് ഡോട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻ വരും. ഓപ്ഷനിൽ സെറ്റിംഗ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കുറേ ഓപ്ഷൻ വരും. അതിൽ അക്കൗണ്ട് എന്നത് ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓപ്ഷൻ വരും. അതിൽ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈ ആകും. വെരിഫൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പിൻ നമ്പർ കിട്ടും. ആ പിൻ നമ്പർ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് വേറെ ആർക്കും നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ശ്രദ്ധിക്കുക, ആ പിൻ നമ്പർ നിങ്ങൾ മറന്നു പോകാതെ ഓർത്തു വെക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത്, ഇങ്ങനെ നിങ്ങളുടെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ വേണ്ടി കഴിയില്ല. ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ വീണ്ടും രജിസ്റ്റർ ചെയ്യണം എന്നായിരിക്കും കാണിക്കുക. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും മെസ്സേജ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊക്കെ ചതിക്കുഴികളാണ്. ചതിക്കുഴികളിൽ നമ്മൾ വീണു പോകരുത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ഇന്ന് തന്നെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ കാര്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വ്ളോഗ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾ ഈ മെസ്സേജ് മാക്സിമം ഷെയർ ചെയ്യുക. മാക്സിമം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ ഇൻഫർമേഷൻ എത്തും. അവരൊക്കെ ചെയ്യാത്തവരൊക്കെ ചെയ്യും. ഇങ്ങനെ ഒരു പ്രാവശ്യം നമ്മളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പല മാനസിക ബുദ്ധിമുട്ടുകളുമാണ് ഉണ്ടാവുക. നിങ്ങൾക്കറിയാം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ പിന്നീട് വരിക എന്ന്. പലരും സ്വന്തം ഫോട്ടോ ഒക്കെ ആയിരിക്കും ഡി പി ആക്കി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള ഫോട്ടോകളൊക്കെ മിസ്യൂസ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ ഫോട്ടോ മാറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യുക. അങ്ങനെ ചെയ്തിട്ട് സേഫ് ആയിരിക്കുക. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ബ്ലോഗുമായി വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു.